തൈ വേണമെന്നുണ്ടെങ്കിൽ നേരെ കഴിഞ്ഞ് രണ്ടാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് താഴെ മുതൽ ഇറിഞ്ഞിൽ പോലുള്ള ചക്ക വേണമോ, നേരെ വാ, നേരെ നമ്മൾ രണ്ടാം കുറ്റിയിലോ ആശ്രമ മൈതാനത്തോ മേടേ മുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് സാധിക്കും. സൂപ്പർ വരിക്കച്ചക്കയാണ്, കണ്ടില്ലേ, നമ്മളെ സ്പെഷ്യൽ വെറൈറ്റിയാണ്. നമ്മളെ രണ്ടാം കുറ്റി കുമാർ നേഴ്സറിയിലാണ്. ഇതിപ്പോൾ ഈ പ്ലാവ് നിൽക്കുന്നത്, ഇതിൻ്റെ തൈ നമുക്കിവിടെ അവൈലബിളാണ്. വന്നാൽ നേരിട്ട് വന്ന് കാങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, ഓഫ് സീസൺ വരിക്കപ്ലാവ്, നല്ല സുന്ദരമായ വരിക്കപ്ലാവ്, നല്ല അടിപൊളി വരിക്കച്ചക്ക. നല്ല മേളിൽ നിൽക്കുന്ന നോക്കിയതാണ്. ഏകദേശം ഡിസംബർ മാസമാണിത്, ഡിസംബർ 11-ാം തീയതിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സമയത്ത് തന്നെ കാഴ്ച നിൽക്കുന്ന വരിക്കപ്ലാവും തൈയും, അതിൻ്റെ തൈയും നമുക്കിപ്പോൾ അവൈലബിളായിട്ടുണ്ട്. ഇതാണ് കണ്ടില്ലേ, ഇതാണ് ആ പ്ലാവ്, നല്ല കിടിലം വരിക്കപ്ലാവ്. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും കിടിലം വരിക്കച്ചക്ക, ഏറ്റവും കിടിലം. അതായത് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവർക്കും അറിയാൻ സാധിക്കുന്നതാണ്, വരിക്കപ്ലാവിൻ്റെ അതിമധുരമുള്ള വരിക്കപ്ലാവ്, സൂപ്പർ വരിക്കപ്ലാവ്. ഇതാണ് കണ്ടില്ലേ, അതുപോലെ തന്നെ ഇത് കളവീണ് നിൽക്കുന്നതാണ് കേട്ടോ. ഇത് നേരിട്ട് കാണിക്കുന്നുണ്ട്, ഇത്രമാത്രം കളയാണ് നോക്കിയേ, കളവിട്ട് നിൽക്കുന്നതാണ്. ഇതാണ്ട് ഇതെല്ലാം കളകളാണ് കേട്ടോ, ഇതാണ്ട് ഇതെല്ലാം കള. നല്ല അടിപൊളിയായിട്ടുള്ള ചക്കയാണ്, അതായത് ഇറിഞ്ഞിൽ പോലെ താഴെ മുതലേ മോള് വരെ ചക്ക, അതായത് ചെറിയ കളയാണ് ഈ നിൽക്കുന്നത്. അതേപോലെ തന്നെ മേളിലോട്ട് നല്ല ഉഷാറ് വരിക്കപ്ലാവുന്നത് കേട്ടോ. അതേപോലെ തന്നെ മറക്കണ്ട, നമ്മൾ ഗീവ് അവേ അടുത്ത ആഴ്ചത്തെ ഗീവ് അവേയിൽ രണ്ട് പേർക്ക്, അതായത് അഞ്ച് പേർക്ക് വേറെ ഉണ്ടെന്നുണ്ടെങ്കിലും രണ്ട് പേർക്ക് ഈ പ്ലാവിൻ്റെ തൈ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും ചെയ്യേണ്ടത്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നല്ലൊരു കമൻ്റ് ഇടുക. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് ഇതിൻ്റെ തൈ ഗീവ് അവേയിൽ കൊടുക്കുന്നതാണ് ഒന്നിന് ചെയ്യേണ്ടത്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ലൊരു കമൻ്റ് ഇടുക. ഓക്കെ, ഇത് വെക്കേണ്ടത് നല്ല സൂര്യപ്രകാശമുള്ളടത്ത് വേണം പ്ലാവ് വെക്കാനായിട്ട്. വെക്കുന്ന സമയത്ത് ഉണങ്ങുകയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ചാണകപ്പൊടി, അതേപോലെ തന്നെ ഇച്ചിരി സ്വല്പം ചകിരിച്ചോറ് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് സ്വല്പം, എല്ലുപൊടി സ്വല്പം. എല്ലുപൊടി ഇല്ല എന്നുണ്ടെങ്കിലും ചാണകപ്പൊടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറേ ചെയ്യിട്ടതിന് ശേഷം മണ്ണിൽ നമുക്ക് ഈ പ്ലാന്റിൻ്റെ ബഡ് മുകൾ വശത്ത് നിൽക്കത്തക്ക രീതിയിൽ വേണം പ്ലാന്റ് വെക്കാനായിട്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് രണ്ട് ദിവസത്തേക്ക് ഒരു ചുന്തോല വെട്ടി ഒരു ഷെയ്ഡ് കൊടുക്കുക, മൂന്നാമത്തെ ദിവസം തുറന്നു വിട്ടോ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലാവിനെ അവിടെ നല്ല വൃത്തിയാവണം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന മാവാണ്, അതിനകത്താണ് ഇത്തരത്തിലുള്ള തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളുടെ നേഴ്സറിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാവുകളാണ്, 100% ഗ്യാരൻ്റിയോടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാവ് തൈകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങാനായിട്ട് സാധിക്കും. ഇതാണ്ട് ഇതെന്ന് പറഞ്ഞാൽ ചുമ്മാ പറയുന്നതല്ല, നമ്മളെ പറമ്പിൽ നമ്മളെ റോഡ് ഷോക്ക് എടുത്ത് വെച്ച് നമ്മളുടെ മാതൃവൃക്ഷങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന, നിങ്ങൾ കാണിച്ചുകൊണ്ടുണ്ടാക്കുന്ന പ്ലാന്റാണ് അല്ലേ. ഒരാഴ്ച മുമ്പുള്ള വീഡിയോ, അതിന് മുമ്പുള്ള വീഡിയോ, അതിന് മുമ്പുള്ള വീഡിയോ, എപ്പോൾ ഉള്ള വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് പരിശോധിക്കാം. ഇവിടെ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല സുന്ദരമായ, നല്ല എന്താ വിട്ടു തുടങ്ങാൻ പരുവത്തിലായ മാവുകളാണിത്. ചെറിയ കവറിനകത്ത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും, അതും ഗ്യാരൻ്റിയോടെ കിട്ടും. കണ്ടില്ലേ, നല്ല കിടിലം മാവ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാം. ഓക്കെ, അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. മാത്രമല്ല മറക്കണ്ട, ഗീവ് അവേ മറക്കണ്ട, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നല്ലൊരു കമൻ്റ് ഇടുക. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് പ്ലാവ്, അതല്ലാതുള്ള റയറായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും, അത് ഈ വരുന്ന ആഴ്ച അറിയാം. അന്നേരം മറക്കണ്ട, 15-ാം തീയതി വരെ നമ്മളുടെ എക്സിബിഷൻ ആശ്രമം മൈതാനത്തുള്ളൂ. അതിനു മുമ്പ് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ തൈ ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിൽ പറയുക, നേഴ്സറിയിലുള്ള പ്ലാവിൻ്റെ തൈ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.